എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാമദാസ് വള്ളത്തോൾ. ഞാൻ മഹാകവി വള്ളത്തോളിൻ്റെ മരുമകനാണ്. ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് മഹാകവി വള്ളത്തോളിൻ്റെ നിരവധി ദേശഭക്തി ഗാനങ്ങളും കവിതകളുമാണ്. ഉദാഹരണത്തിന് എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ഭാഷ, നമ്മുടെ മറുപടി, ചോര തിളക്കണം, അങ്ങനെ നിരവധി നിരവധി കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരക്കാലത്ത് അതിന് വളരെ വളരെ പ്രചോദനം കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു നാഷണലിസ്റ്റ് പോയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം വള്ളത്തോൾ മെമ്മോറിയൽ വെബ് സീരീസിൻ്റെ എപ്പിസോഡ് പാട്രിയോട്ടിസത്തിനെ പറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ച് ഇക്കാലത്ത് അത് വളരെ പ്രസക്തിയുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മുടെ നാട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ എഗേൻസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ അവരെ കമ്പയർ ചെയ്യുന്നത് ഒരു മകൻ സ്വന്തം അമ്മയുടെ വീട്ടിൽ അമ്മയുടെ ലാളനവും അമ്മയുടെ സ്വാദിഷ്ട ഭക്ഷണവും ഒക്കെ കഴിച്ച് അമ്മയുടെ എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാളെ ആൾക്കാരായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ യഥാർത്ഥത്തിൽ ഒരു ബോട്ടിൽ കൊണ്ടേ ഒരു കടലിന്റെ നടുവിൽ വലിച്ചെറിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമ്മുടെ ഈ ദേശഭക്തി എന്ന് പറഞ്ഞാൽ ആ വികാരം കൊല്ലത്തിലെ ഒരു ഇൻഡിപെൻഡൻസ് ഡേയോ ഒരു റിപ്പബ്ലിക് ഡേയോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ചുള്ള സമയത്ത് മാത്രമോ വേണ്ടൊരു വികാരമല്ല, അത് ദിവസവും വേണ്ടൊരു വികാരമാണ്. ഡെയിലി പാട്രിയോട്ടിസം, നമ്മുടെ ജീവിതത്തിൽ തന്നെ ദിവസവും നമ്മുടെ ദേശഭക്തി കാണിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എല്ലാ റൂൾസും ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ആർ എ പാട്രിയോട്ട്. ഇഫ് യു ഡോണ്ട് ലിറ്റർ യുവർ പ്ലേസ്, പരിസരവും നമ്മുടെ വീടിൻ്റെ പരിസരവും പബ്ലിക് സ്ഥലങ്ങളും നമ്മൾ വൃത്തികേടാക്കാതിരിക്കുകയാണെങ്കിൽ യു ആർ എ ദേശഭക്തൻ. നമ്മൾ ഒരു മീറ്റിംഗ് അപ്പോയിൻമെന്റ് കിട്ടി, ഫോർ എക്സാമ്പിൾ 10 o'clock അപ്പോയിൻമെന്റ് ഉണ്ട് വിചാരിക്കുക. ഇഫ് യു ആർ ദേർ അറ്റ് 9:55 ഷാർപ്പ് യു ആർ ബീങ് എ ദേശഭക്തൻ. അനദർ എക്സാമ്പിൾ, നമ്മുടെ ചുറ്റും ട്രാഫിക് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടാവും. ഈവൻ ഡ്യൂറിംഗ് ഡേ ടൈം ഇഫ് ദെർ ഈസ് എ സ്ട്രീറ്റ് ലൈറ്റ് വിച്ച് ഇസ് ഓൺ, നിങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യണം പ്ലീസ് ഈ ലൈറ്റ് ഓഫ് ആക്കൂ. അങ്ങനെ അതും ഒരു ദേശഭക്തിയാണ്. സോ നമുക്ക് ഡെയിലി ദേശഭക്തി കാണിക്കാൻ അവസരങ്ങളുണ്ട്. എനിവേ, ദേശഭക്തി എന്നെ പറ്റി പറഞ്ഞു തരാൻ ഇന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള 3 വളരെ വളരെ പ്രഗത്ഭ വ്യക്തികളാണ്. അത് 3 ഡിഫറെന്റ് ഫീൽഡിലുള്ള, വെരി ഇൻട്രസ്റ്റിംഗ്. ആദ്യത്തെ നമ്മുടെ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ രജിത രവിയെ ക്ഷണിക്കുന്നു. നമസ്തേ. വള്ളത്തോൾ മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ ഈ സെഗ്മെന്റിലെ വിഷയം പാട്രിയോട്ടിസം ആണ്. ഈ വിഷയത്തെ അധികരിച്ച് നമ്മോട് സംവദിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ മേജർ രവി സാറാണ്. ശ്രീ മേജർ രവി സാറിനെ പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എനിക്ക് തോന്നുന്നു വലിയ ആമുഖത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം ഇന്ത്യൻ ആർമിയായിരുന്നു. അദ്ദേഹം ഒരു റിട്ടയേർഡ് മേജറാണ്. പക്ഷേ അവരൊറ്റ കർമ്മമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. ഒരു ആക്ടർ എന്ന നിലയിൽ, സ്ക്രീൻ പ്ലേ റൈറ്റർ എന്നുള്ള രീതിയിൽ, ഡയറക്ടർ എന്നുള്ള രീതിയിലെല്ലാം തന്നെ തൻ്റെതായ ഇടം കണ്ടെത്തുകയും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ കലാകാരൻ കൂടിയാണ് ശ്രീ മേജർ രവി സാർ. ഭാരതം എന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടിയ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ
ആരംഭിച്ച ഈയൊരു സംരംഭത്തിൽ പാട്രിയോട്ടിസം എന്നുള്ള സബ്ജക്റ്റ് വളരെയധികം യോജ്യമാണ്. ആ വിഷയത്തിൽ നമുക്കിന്ന് സംസാരിക്കുന്നതിനായി ലഭിച്ച അതിഥിയും ഏറ്റവും അനുയോജ്യം തന്നെ. ഒരു ലൈഫിൽ നിരന്തരമായ ജീവിത യാത്രയിൽ എങ്ങനെയാണ് ദേശസ്നേഹവും തൻ്റെ ദേശത്തിനോടുള്ള സമർപ്പണവും നമ്മൾ ആർജിക്കേണ്ടതെന്നും അതെങ്ങനെയാണ് നമ്മുടെ ഇടയിൽ നമ്മളിൽ അത് കാത്തു സൂക്ഷിക്കേണ്ടതെന്നും ഒക്കെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോക്കാണ് അദ്ദേഹം ഇനി ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. അദ്ദേഹം റിട്ടയേർഡ് മേജർ ആയിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ 1991 and 1992 പ്രസിഡന്റിൻ്റെ ഗാലൻട്രി മെഡൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കീർത്തിചക്ര എന്ന അദ്ദേഹത്തിൻ്റെ ഫിലിമിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അവാർഡ് ഫ്രം കേരള ഫിലിം അവാർഡ്സ് കേരള സ്റ്റേറ്റിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കല അല്ലെങ്കിൽ സാഹിത്യം കേവലം വിനോദത്തിന് വേണ്ടി മാത്രമല്ല എന്നും അത് സമൂഹത്തെ ചലിപ്പിക്കുന്നതിനും സമൂഹത്തിൽ നീതിയുടെ സത്യത്തിൻ്റെ ബോധം ചെലുത്തുന്നതിനും ഉള്ള ഒരു ഉപകരണം കൂടിയാണ് എന്നും തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച ശ്രീ മേജർ രവി സാറിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ മേജർ രവി. മേജർ രവി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന സബ്ജക്റ്റ് എല്ലാവർക്കും പാട്രിയോട്ടിസിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും. അല്ലാതെ എന്നോടാരും പൊളിറ്റിക്സ് ചോദിക്കാറില്ല, അതെനിക്കറിയാത്തൊരു കാര്യമായതുകൊണ്ട്. പിന്നെ രാഷ്ട്രസ്നേഹം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഒരു യൂണിഫോം ഇട്ടാൽ മാത്രം ഉണ്ടാവാവുന്ന ഒരു വികാരമായിട്ടല്ല ഞാൻ കരുതുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഓരോരോ കുട്ടികൾക്കും, വലിയവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു പുതിയൊരു ഒരു വഴിയിലൂടെ അവരെ കൊണ്ടുപോകണമെങ്കിൽ രാഷ്ട്രസ്നേഹം എന്നുള്ളത് അവർക്കത് സ്കൂളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുത്ത് അവരെ ആ ട്രാക്കിലോട്ട് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു പാട്രിയോട്ടിക് ഫീലിങ്ങുള്ള രാജ്യസ്നേഹമുള്ള വ്യക്തികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ക്ലാസ് നടത്തുന്നുണ്ട്, നാഷണൽ അക്കാഡമി, ഈ പ്രീ റിക്രൂട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന കുട്ടികൾ എല്ലാവരും എൻതൂസിയാസ്റ്റിക്. അവർ ബേസിക്കലി അവർ വരുന്നത് അവർക്കൊരു ജോലി. അപ്പോൾ ആ ജോലി എന്ന് പറയുന്നത് ഒരു പട്ടാളം അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സസ്, ആംഡ് ഫോഴ്സസ്, പോലീസ്, ഇങ്ങനെ എന്തിലെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ എനിക്കൊരു റെഗുലർ ഇൻകം വരും, ഒരു ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ളൊരു ജോലി എനിക്ക് കിട്ടും, എൻ്റെ കുടുംബത്തിന് എനിക്ക് നോക്കാൻ പറ്റും എന്ന് വിചാരിച്ച് വരുന്ന ആളുകളാണ് 90%. 90 എന്നല്ല 100%. കാരണം ഞാനും പട്ടാളത്ത് ചേർന്നത് അതിനൊക്കെ തന്നെയായിരുന്നു. അല്ലാതെ എൻ്റെ പാട്രിയോട്ടിസം തലയ്ക്ക് കയറിയിട്ട് ഞാൻ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൊരു വ്യക്തിയൊന്നല്ല ഞാനത്. ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. എനിക്ക് രാജ്യസ്നേഹമാണ്, അങ്ങനെയാണ് നിങ്ങൾ ശമ്പളം വാങ്ങിക്കരുത്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ജോലി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിലേക്ക് തിരഞ്ഞെടുക്കുന്നത് പട്ടാളവും അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ്, യൂണിഫോം ഫോഴ്സസ് ആണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിനകത്ത് എവിടെയോ ഒരു രാജ്യസ്നേഹം കിടപ്പുണ്ട്. അപ്പോൾ ശമ്പളത്തിനേക്കാൾ കൂടുതൽ രാജ്യസ്നേഹമാണ് വലുത് എന്നുള്ളത് വരുന്നത് എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷനൊക്കെ കിട്ടി ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനറിയാതെ ഒരു രാജ്യസ്നേഹമായിട്ട് മാറും. ചെല്ലുന്ന സമയത്ത് ഏതൊരാൾക്കും പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെയധികം അവരെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. കാരണം അവർ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന അവരുടെ കൂട്ടുകാർ, നാട്, നാട്ടിലെ ഉത്സവങ്ങൾ, പൂരം, ആഘോഷങ്ങൾ, കല്യാണം, കളികൾ, ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങനെയൊരു ടെൻഡൻസിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ടെൻഡൻസിയിൽ നിന്ന് പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകാൻ പറ്റിയെന്ന് വരില്ല, ആ സമയത്ത് ലീവ് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഓണത്തിന് പോകാൻ പറ്റിയെന്ന് വരില്ല, ആ സമയത്തൊക്കെ വിഷമിച്ചിരിക്കുന്ന പല പട്ടാളക്കാരെയും തുടക്കത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
പിന്നീട് പലപ്പോഴും ഞങ്ങൾ ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കും, ഉച്ചയ്ക്ക് വന്ന് ചാപ്പാട് കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത് അന്നൊരു പ്രത്യേകം ഒരു പായസം ചാപ്പാടിൻ്റെ കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓണസദ്യയാണ്. സോ ഈ പ്രയോറിറ്റീസ് വെൻ ഇറ്റ് ചേഞ്ചസ്, അപ്പോഴാണ് നമ്മൾ കാണുന്നത്. ഈ പ്രയോറിറ്റി മാറുന്ന സമയത്താണ് നമ്മൾ തന്നെത്താൻ അറിയുന്നത്, ഇപ്പം എനിക്ക് എൻ്റെ രാജ്യമാണ് വലുത്, എൻ്റേതായിട്ടുള്ള സുഖങ്ങളോ സൗകര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റോ അല്ല പ്രയോറിറ്റി എന്ന് തോന്നുന്നിടത്താണ് ഒരു വ്യക്തി രാജ്യസ്നേഹിയായിട്ട് മാറുന്നത്. ഈ രാജ്യസ്നേഹം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അത് പറയാൻ പറ്റില്ല എന്നാണത് ഉണ്ടായതെന്ന്. ഇതൊരു സ്ലോ പ്രോസസ്സിങ് സ്പിരിറ്റാണ്. ഇതൊരു പ്രാവശ്യം ഉള്ളിൽ കയറിക്കഴിഞ്ഞ് രക്തത്തിലോട്ട് അങ്ങ് അലിഞ്ഞു ചേർന്നാൽ പിന്നെ മരണം വരയ്ക്ക് അതിന് വലിയ മാറ്റങ്ങൾ വരാറില്ല. എന്ത് പറഞ്ഞാലും അവിടെ ഒരു രാജ്യത്തിനെക്കുറിച്ച് ആരെങ്കിലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എത്ര വയസ്സായി കഴിഞ്ഞാലും അറിയാതെ ആ രക്തം ഒന്ന് തിളയ്ക്കുന്നതാണ് ഒരു യഥാർത്ഥ രാജ്യസ്നേഹം. ഒരു നാഷണൽ ഫ്ലാഗിനെ ഒരാൾ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ രക്തം തിളയ്ക്കും. ദേശീയ ഗാനത്തിന് ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ രക്തം തിളയ്ക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ കാര്യമുണ്ടോ? ഉണ്ട്. അതൊരു രാജ്യസ്നേഹിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അതൊരു വഴി. രണ്ടാമത്തത്, ഏതൊരു കുട്ടികളിലും ഞാൻ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പട്ടാളത്തിൽ ചേർന്നാലും ചേർന്നില്ലെങ്കിലും ശരി, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതാണ് രാജ്യസ്നേഹം. നിങ്ങൾ ഏത് തൊഴിലായിരിക്കാം, നിങ്ങൾ ഒരു കൃഷിക്കാരനായിരിക്കാം, ഒരുപക്ഷെ ഒരു ഡ്രൈവറായിരിക്കാം, തീവണ്ടി ഡ്രൈവറായിരിക്കാം, ഐ എ എസുകാരനായിരിക്കാം, ഐ പി എസുകാരനായിരിക്കാം, മന്ത്രിയാവാം. പക്ഷേ വരുന്ന ഇടയിൽ ഈ രാജ്യസ്നേഹം കാണാറില്ല. കാരണം അവിടെ പ്രയോറിറ്റി അധികാരം കയ്യിൽ വെച്ചതിന് ശേഷം പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ളവരിൽ 1% ആ കസേര കൈ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് എന്തെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, എൻ്റെ മകനും മകൾക്കും എന്തെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നൊക്കെ കാണുന്ന. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ മറ്റേ മന്ത്രിയോ ഏത് മന്ത്രികളൊക്കെ ആയിരിക്കും. അത് സ്വാർത്ഥതയാണ്. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ വോട്ടും വാങ്ങിച്ച അധികാര കസയിൽ ചെന്നിരുന്നതിന് ശേഷം നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. സോ ഹീ ഇസ് നോട്ട് എ രാജ്യസ്നേഹി, പക്ഷേ അയാൾ ഒരു രാജ്യദ്രോഹിയാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഏത് പ്രൊഫഷൻ നാളെ എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ രാഷ്ട്രീയമോ മതമോ അല്ല നിങ്ങൾക്ക് വലുത്. രാഷ്ട്രീയത്തെക്കാൾ വലുതായിട്ടുള്ള ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രമാണ്. ആ രാഷ്ട്രമാണെന്നുള്ള സ്പിരിറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ഏത് പ്രൊഫഷൻ ചെയ്തു കഴിഞ്ഞാലും, അതൊരു ഡോക്ടറാണെങ്കിലും ഒരു എഞ്ചിനീയറാണെങ്കിലും, എഞ്ചിനീയർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാരിവട്ടം പാലം ഉണ്ടാക്കിയിട്ട് പൊളിച്ച് ഇന്നിപ്പോൾ പൊളി ഒരു കാര്യമില്ലാതെ കുറേ പൈസ കൂടി നമ്മുടെയൊക്കെ ടാക്സ് പൈസ, അതൊരു ശവകുടീരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ആ ഒരു എഞ്ചിനീയറുടെ കാരണം അത് അയാളോട് അയാളുടെ കോൺട്രാക്ട് പറയുന്ന സമയത്ത് ഇഫ് ഹി വാസ് എ ട്രൂ പട്രിയോട്ട് ചിക്കുന്നോ ഐ വിൽ നോട്ട് ടു ഇറ്റ്. ഇതിൻ്റെ മിക്സ്ചർ എന്ന് പറയുന്നത് ഇത്ര ഇരുമ്പ്, ഇത്ര സിമെൻറ്റ്, ഇത്ര മണൽ എന്നുള്ളതിൻ്റെ കോമ്പിനേഷൻ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുള്ളൂ, ചെയ്യില്ലെങ്കിൽ ഞാൻ ഈ ജോലി ഞാൻ ചെയ്യുന്നില്ല, ഞാൻ വിട്ടു പോകണമെന്ന്. എത്ര എഞ്ചിനീയേഴ്സ്മാരെ നമ്മളങ്ങനെ കാണുന്നുണ്ട്? അവിടെയാണ് പറയുന്നത് രാജ്യസ്നേഹം എന്താണെന്നുള്ളത് നമ്മൾ ഓരോരോ വ്യക്തിക്കും ആവശ്യമുള്ളൊരു വികാരമാണത്. ഈ വികാരം ഇല്ലാതെ വരുമ്പോഴാണ് സ്വാർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ജീവിക്കുന്നത്. ഈ സമൂഹത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ എത്രയോ മന്ത്രിമാരിപ്പം ജയിലിൽ കിടക്കുന്നുണ്ട്, എത്രയോ രാഷ്ട്രീയക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട് കട്ട് മുടിപ്പിച്ചിട്ട്. അപ്പം അവനെയൊക്കെ നമുക്ക് ഒരിക്കലും രാജ്യസ്നേഹി എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ ആ വ്യക്തികളെ അദ്ദേഹം എന്ന് പോലും വിളിക്കില്ല, അവനെന്ന് തന്നെ വിളിക്കുള്ളൂ. കാരണം ഇത്രയും ദുഷ്ടന്മാരായിട്ടുള്ള വ്യക്തികളുടെ അതെന്താണ്, അധികാരത്തിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് അവനെന്തും ചെയ്യാം. പക്ഷേ ഒരു ദിവസം വരും, ഇനി വരുന്ന തലമുറ ഈയൊരു വികാരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ വിചാരം നിങ്ങൾ ഈ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെ മുകളിൽ കറുത്ത മഷി ഇടിച്ചു കഴിഞ്ഞ് പിന്നെ 1 മാസം നിങ്ങൾ വലിയ അഭിമാനത്തോടു കൂടി പറയും ഞാൻ വോട്ട് ചെയ്തു എന്ന്. ഈ മഷി മാഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വികാരം മുഴുവൻ മറന്നുപോയി. ഈ മഷി മാഞ്ഞു പോയിട്ടുള്ള വിരൽ പിന്നെ ഇങ്ങനെ കാണിക്കുന്ന വിരലിനെ
ഇങ്ങനെ കാണിക്കുന്നൊരു ദിവസം വരണം. ഈ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന മന്ത്രിമാർ കള്ളത്തരം കാണിക്കുന്നതും കട്ടം മുടിപ്പിക്കുന്ന സമയത്തും വ്യഭിചാരകം വ്യഭിചാരികളെ സംരക്ഷിക്കുന്ന സമയത്തും കൊലപാതകികളെ സംരക്ഷിക്കുന്ന സമയത്തും നിങ്ങളുടെ ഈ ചൂണ്ടുവരല് അത് അവരുടെ നേർക്ക് നീങ്ങണം. എന്തുകൊണ്ട് ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി? അപ്പോൾ വരട്ടു അവിടുന്ന് വരട്ട് ഇങ്ങോട്ട് വേണ്ടെന്ന് പറയും ആ കസേലയിലിരുന്നുകൊണ്ട്. അത് മുഖ്യമന്ത്രിയാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജേർണലിസ്റ്റുകളെ വരട്ടുന്ന ഒരു പ്രവണത. അതെന്താണ്? നിങ്ങൾ മിണ്ടരുത്, എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യും. അതല്ല മക്കളെ രാജ്യസേന. രാജ്യസേന നിങ്ങളാണ് കാണിക്കേണ്ടത്. ഈ വിരൽ അതിനുള്ളതാണ്. വോട്ട് ചെയ്തതിന് ശേഷം അഭിമാനത്തോടുകൂടി ഇങ്ങനെ കാണിക്കാനും അതിനുശേഷം ആ വിരൽ തിരിച്ച് ചൂണ്ടിക്കൊണ്ട് ആൻസർ മീ വൈ ഡിഡ് യു ഡു ദിസ് തിങ്. എത്ര പേർക്ക് അതിൻ്റെ ചങ്കൂറ്റമുണ്ട്? ഇപ്പം കഴിഞ്ഞു സ്വാതന്ത്ര്യസമരത്തിൻ്റെ വാർഷികം നമ്മൾ ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ വാർഷികം നമ്മൾ ആഘോഷിച്ചു. ഞാൻ പലരോടും ചോദിച്ചു, നിങ്ങളിത് എന്താ ഈ ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയെന്നും പറഞ്ഞിട്ട്? സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് ഈ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ച് അതിൻ്റെ ഉത്തരം ചോദിപ്പിക്കാൻ എത്ര കൊലകൊമ്പനാണെങ്കിലും അത് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ആരോഗ്യമന്ത്രിയാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും ശരി നിർത്തിക്കൊണ്ട് ചോദിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് എന്ന് വരുന്നു അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രാഷ്ട്രീയമില്ലാത്തൊരു വ്യക്തിയാണ്, പക്ഷേ എന്നെപ്പോലും രാഷ്ട്രീയക്കാരനാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇതിനു മുന്നേ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. കാരണം അന്ന് ഞാൻ അക്കാഡമിയിൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ പട്ടാളത്തിലെ ഓഫീസറായിട്ടിരിക്കുന്ന സമയത്ത് വളരെയധികം ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ വിഷൻസ് ഞാൻ കണ്ടപ്പം യെസ് ഈസ് ഗോയിങ് ടു ഡു സംതിങ്. അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളും കള്ളത്തരങ്ങളും എല്ലാറ്റിനും അദ്ദേഹം അതിൻ്റെ റെസ്പോൺസിബിൾ ആണ്. ഇപ്പം നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ യു ആർ റെസ്പോൺസിബിൾ. അവിടെ അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് മഹാചെറ്റത്തരമാണ്. അങ്ങനെയുള്ളവരോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങളൊരു ട്രൂ പെട്രിയോട്ട് ആണെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റമാണ്. ജേർണലിസം പഠിച്ചുകൊണ്ട് വെറും ഒരു ജുബയും ജീൻസും ഇട്ടുകൊണ്ട് നടന്നിട്ട് ഞാൻ ജേർണലിസ്റ്റാണെന്ന് പറയുന്നിടത്തല്ല ജേർണലിസം. ഇന്ന് ഞാൻ പല ജേർണലിസ്റ്റുകളെയും കാണുന്നുണ്ട്. അതിൽ പുതിയ ഊർജമുള്ള ജേർണലിസ്റ്റുകൾ എന്തെങ്കിലും ചോദിക്കാൻ നിൽക്കുന്ന സമയത്ത് സീനിയറായിട്ടുള്ള ഒരു പിടിച്ചിരുത്തുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടല്ലോ അവിടെയാണ് യൂണിഫോം ഇടാതെ നിങ്ങളുടെ രാജ്യസേവം എന്താണെന്നുള്ളത് കാണിക്കാൻ പറ്റുന്ന അവസരം ഓരോ സ്ഥലത്തുമുണ്ട്. ഒരു ഡോക്ടറാണെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മാനേജ്മെൻറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ഞാനത് ചെയ്യില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന ഒരു ഡോക്ടർ, ഹീസ് എ പെട്രിയാർക്ക്. അവരെ പാവപ്പെട്ടവരെന്ന് കണ്ടുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാതെ അവരെ പിഴിഞ്ഞെടുക്കുന്ന ഒരു പ്രവണത, മനസാക്ഷിയില്ലാതെ ജനങ്ങളോട് പെരുമാറുന്നത്, അവിടെയൊക്കെയാണ് നിങ്ങളുടെ രാജ്യസേവം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. ഒരു കുട്ടി അവനെ വളർത്തുമ്പോൾ അച്ഛനമ്മമാർ വളർത്തുന്ന സമയത്ത് എടാ ഈ കുപ്പെടുത്ത് ഞങ്ങൾ വലിച്ചെറിഞ്ഞെന്ന് പറയുമ്പോൾ അവൻ മതിലിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തു. ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് പറയും അതിവിടെ ഇല്ല, അതിനൊരു സ്ഥലം അവിടെ വെച്ചിട്ടുണ്ട്, ഒരു പെട്ടി മുനിസിപ്പാലിറ്റി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടിടാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് പറയുന്ന എത്ര അച്ഛനമ്മമാരിവിടെ ഉണ്ട്. സോ ഇതെല്ലാം തുടക്കം വീട്ടിൽ നിന്ന് തന്നെയാണ്. പ്രധാനമന്ത്രിക്ക് ഇന്നിപ്പം മോദിജിക്ക് ഇതുപോലെ ഒരു ഏനോ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റ് കൊണ്ടുവരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കാരണം അതേ നോക്കുന്ന സമയത്ത് ഭാരതത്തിൻ്റെ ഈ സ്വച്ഛ് ഭാരതം എന്ന് പറയുന്ന വൃത്തി എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ആരോഗ്യപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തുന്ന സൂക്കേടുകളുടെ പകുതിയും വരുന്നത് ഇതുപോലെയുള്ള വൃത്തികെട്ട അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ ഈ ടോയ്ലറ്റുകളുടെ ഇല്ലായ്മ, അത് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുന്ന സമയത്ത് പോകുമ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന നല്ല ടോയ്ലറ്റുകൾ വഴിയിൽ കിടപ്പുണ്ടായിരിക്കും, വണ്ടി നിർത്താനും ടോയ്ലറ്റും ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ അതില്ല? ആരെങ്കിലും എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഒരു പെട്രോൾ പമ്പിലുള്ള ടോയ്ലറ്റ് പോലും നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും.
അവർക്കത് സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതില്ലെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എഗെയിൻ ഞാനെന്ന ഒരു രാജ്യസേവി പറയും, ഗവൺമെൻറ്റിന് നമ്മൾ ചോദിക്കേണ്ട നമ്മൾ എന്ത് അവരെന്ത് ചെയ്തു എന്നുള്ളത്, നമ്മളെന്ത് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് കാറിൽ ട്രാവൽ ചെയ്യാണ്, കഴിച്ചിട്ടുള്ള ചാപ്പാടിൻ്റെ വേസ്റ്റുകളെല്ലാം കൂടെ ഗ്ലാസും താത്തക്കിട്ട് വഴിയിലങ്ങ് കാറ്റത്ത് പറത്തി കളഞ്ഞു. അത് പ്ലാസ്റ്റിക് ആയിരിക്കും ചിലപ്പോൾ. ആ വൃത്തികേടുകൾ മുഴുവൻ റോട്ടിൽ അത് കാരണം മുകളിൽ കയറി ഇതിൻ്റെ ബാക്ടീരിയ പുറത്തു വരുന്നു. ഇങ്ങനെ ഒരുവിധം എത്രത്തോളം വൃത്തികേടാക്കാൻ പറ്റുമോ അതിനൊക്കെ നമ്മളും ഭാഗമാക്കാം. നമ്മൾ ആ സാധനം കാരണത്ത് ശേഖരിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്തുന്ന സമയത്ത് അവിടെ അത് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അത് സൗകര്യമുണ്ട്, റോട്ടിലും ഇതുപോലുള്ള വൃത്തികേടുകൾ കാണില്ല. എത്രയോ സ്ഥലത്തെ വില്ലേജുകളിൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ തന്നെ നമ്മുടെ കിഴക്കമ്പലത്ത് ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കി വെച്ച് അവരിതിൻ്റെ ഒരു ഉദാഹരണമാണ്. അവർക്കത് ചെയ്യാൻ വയ്ക്കാൻ നമുക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ? അതുകൊണ്ട് നിങ്ങളെപ്പോലെ വളർന്നു വരുന്ന പുതിയ തലമുറ ഇനിയും നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങളുടെ പേരക്കുട്ടികൾക്കുള്ള ഫ്യൂച്ചർ വേണമെങ്കിൽ സ്റ്റാർട്ട് ഡൂയിങ് ദിസ് വിത്ത് എ റെവല്യൂഷണറി മൈൻഡ് റാദർ ദൻ കീപ് ആസ്കിംഗ് ദർ കി വാട്ട് ഗവൺമെൻറ് ഹാസ് ഡൺ എന്ന് ചോദിക്കുന്നതിനൊക്കെ നമുക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാം. ഒരു ട്രാഫിക് വയലേഷൻ ഇല്ലാതെ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു ടൂ വീലർ ആണെങ്കിൽ ഞാൻ ഇന്ന് പുറകോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ ബി പി കൂടാനുള്ള കാരണം എന്താണ്? ഈ ടൂ വീലർ പോലും നടു റോട്ട് കൂടെ ഇല്ലാതെ പോവില്ല. അത് നമ്മൾ ഈ ഫോർ വീലർ പോകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് തട്ടിയാൽ മതിയാവും, വീഴും, ആക്സിഡൻ്റ് ആവും, മരിച്ചു പോകാനും സാധ്യതയുണ്ട്. അതുപോലും ചിന്തിക്കാതെ അവിടെ ഈഗോ ആണ്. എന്തിൻ്റെ ഈഗോ ആണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ആരോടാണ് നിങ്ങൾ ഈ ഈഗോ കാണിക്കുന്നത്? നമുക്ക് ഈഗോ ഇല്ലാതെ എന്നോട് പറഞ്ഞിട്ടുള്ള ആ ഡിസിപ്ലിൻ ഞാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതാണ് ഒരു രാജ്യസ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ സമൂഹത്തിൽ എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ഉപദ്രവം ഉണ്ടാവാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസിപ്ലിൻ കറക്റ്റ് ഫോളോ ചെയ്യുക. കറക്റ്റ് ഫോളോ ദ ടൈമിങ്സ്. ഇന്ന് എത്ര പേർക്ക് സമയത്തിന് വിലയുണ്ട്? ആർക്കുമില്ല. കയ്യിൽ വാച്ച് കെട്ടിയിരിക്കുന്ന മറ്റവനെ കാണിക്കാൻ എൻ്റെ അടുത്ത് ഇത്ര പൈസ ഉണ്ടെന്ന് കാണിക്കാം. അത് ഡിഫറെൻ്റ് ബാൻഡ്. ചിലരത് റോളക്സ് ആയിരിക്കും, ചിലർ നോക്കിക്കഴിഞ്ഞാൽ ഒമേഗ ആയിരിക്കും, ചിലരത് നോർമൽ എച്ച് എം ടി ആയിരിക്കും. എല്ലാറ്റിലും സമയം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് സമയം കാണിക്കാനല്ല, അത് കൈ കെട്ടിക്കൊണ്ട് സമയം നോക്കാനല്ല, ഇത് ജസ്റ്റ് ഷോ ഓഫ്. ഇനോ വെറുതെ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ സമയം നോക്കിയിട്ട് അവന് ആ മീറ്റിങ്ങിന് പോകാറില്ല. തോ ടൈമിങ്, സമയത്തിന് എന്ന് വില കൊടുക്കുന്നു, അതാണ് രാജ്യസ്നേഹം. നിങ്ങളൊരാൾ സമയം തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്ന പത്ത് പേരുടെ സമയം തെറ്റിപ്പോയി. അപ്പം എന്താ, രാജ്യത്തിൻ്റെ പുരോഗമനത്തിനെതിരായിട്ടുള്ള പോക്കൽ എവിടേക്കോ ഒരു സ്റ്റോപ്പേജ് വരികയാണ്, ടൈം വേസ്റ്റായി പോവാം. തോ റെസ്പെക്ട് ദ ടൈം, റെസ്പെക്ട് ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്, റെസ്പെക്ട് ദ ക്ലീൻലിനെസ്, റെസ്പെക്ട് വാട്ട് എവർ യു ആർ ദ പ്രൊഫഷൻ, റെസ്പെക്ട് ദാറ്റ് പ്രൊഫഷൻ. ആ പ്രൊഫഷനെ നിങ്ങൾ, അതൊരു ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ ശരി, അവൻ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത കൃത്യമായിട്ട് ആ മീറ്റർ ഇട്ടു പൈസ വാങ്ങിച്ചു പോയി ഇല്ല, അത് നിന്ന് ബാർഗെയിൻ ചെയ്തുകൊണ്ട് അവൻ്റെ വിചാരം 2 രൂപ ഞാൻ കൂടുതൽ സമ്പാദിക്കുന്നില്ല, ആ സമ്പാദ്യം എവിടെ എത്തുന്നില്ല. അത് മകനൊരു സൂക്കട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മകൾക്കൊരു സൂക്കട് വന്നു കഴിഞ്ഞാൽ ഈ കറക്റ്റായിട്ട് വഴിയിൽ അല്ലാതെ സമ്പാദിച്ചിട്ടുള്ള പൈസയുടെ 2.5 പോയിട്ട് കടവ് വാങ്ങിക്കേണ്ട ഗതികേട് വരും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സർവീസ് ചെയ്ത് നോക്കൂ, അങ്ങനെ ഒരു വിധത്തിലുള്ള ആശകളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ ഇതാണ് ഒരു രാജ്യസ്നേഹം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അല്ല, ശമ്പളത്തിന് വേണ്ടി മാത്രം ഒരു പട്ടാളക്കാരനായതിനു ശേഷം പിന്നീട് രാജ്യസ്നേഹിയായി, അത് രാജ്യസ്നേഹം എന്നുള്ള പട്ടാളക്കാരൻ്റെ മാത്രം അവകാശമാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് രാജ്യസ്നേഹം. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിനെപ്പോലും പൊളിറ്റിസൈസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ രാജ്യത്തിനെക്കുറിച്ച് സംസാരിച്ച്, രാജ്യസ്നേഹത്തിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ച് നാഷണലിസ്റ്റിക് ഫീലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേൾക്കുന്നത് ഞാൻ സംഖ്യയാണ്, ഞാൻ ബി ജെ പി കാ. അപ്പം എന്താ ഈ ബി ജെ പിക്കാർക്ക് മാത്രമുള്ള കുത്തകയാണ് ഈ രാജ്യസേവനം എന്ന് പറയുന്നത്? എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഇതുപോലുള്ള ഫീലിങ്സ് ഉണ്ടാവാത്ത? ഇവിടെ പല പാർട്ടിക്കാരും ഈ ഒരു സ്വാതന്ത്ര്യ ദിന സമയത്ത് അവരുടെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ നാഷണൽ ഫ്ലാഗ് ഉയർത്തിയിട്ടില്ല. ആരോടാണ് നിങ്ങൾ ഈ അറോഗൻസ് കാണിക്കുന്നത്? ആർ യു ബേസിക്കലി ആൻ ആൻറ്റി നാഷണൽ എലിമെൻറ്റ്സ് ലിവിങ് ആൻഡ്
നിങ്ങളൊക്കെ ശരിക്കു പറഞ്ഞാൽ ഈ നാഷണൽ രാജ്യത്തിനെ സ്നേഹിക്കാതെ രാജ്യത്തിനകത്ത് ജീവിച്ച് ഇതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും അനുഭവിച്ചുകൊണ്ട് മറുരാജ്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് മുഴുവൻ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന രാജ്യദ്രോഹികളെയാണ് ആദ്യം നമ്മൾ ഇവിടെ നിന്ന് തുടച്ചു മാറ്റേണ്ടത്. അവിടെ നമ്മുടെ രാജ്യസ്നേഹികൾക്കുള്ള സ്പേസ് വരികയാണ്. ഇത് കണ്ടുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്ന സമയത്ത് എഗെയിൻ ഐസക്ക് യു ആർ ദ കൾപ്രറ്റ്. ഈ വിരൽ ഇതിൻ്റെ പവർ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ദിവസം, ദാറ്റ്സ് എ ടൈം വി ക്യാൻ കോൾ യു എ പാട്രിയോട്ട്. ഡോണ്ട് ഹെസിറ്റേറ്റ്, ഡോണ്ട് ബി അഫ്രൈഡ്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വള്ളത്തോൾ ഫൗണ്ടേഷൻ്റെ വള്ളത്തോൾ വെബ് സീരീസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കീപ് ഡൂയിങ് ദ ഗുഡ് വർക്ക് ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ. ജയ ഹിന്ദ്. താങ്ക് യു വെരി മച്ച് മേജർ സാബ് ഫോർ ദാറ്റ് വെരി ഇൻസ്പയറിംഗ് സ്പീച്ച്. ഞാൻ മേജർ സാബിൻ്റെ ഒരുവിധം ഇൻ്റർവ്യൂസ് ഒക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. വാട്ട് മേക്സ് ഹിം ഡിഫറെൻ്റ് ഫ്രം അതേഴ്സ് ഇസ് ദാറ്റ് ഹി ടോക്സ് സ്ട്രൈറ്റ് ഫ്രം ഹിസ് ഹാർട്ട്. ഐ ഹാവ് ഓൾവേസ് ഫൗണ്ട് മേജർ സാബ് ടു ബി സ്ട്രൈറ്റ് ലൈക്ക് എൻ ആരോ. ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റി അല്ലെങ്കിൽ മിക്സിങ് ദ വേർഡ്സ് എന്ന് പറയും, അങ്ങനെയൊന്നുമില്ല. സത്യം സത്യം പോലെ പറയണം. പക്ഷേ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്, വളരെ സെക്യുലർ ആയിട്ടുള്ള മേജർ സാബിനെ ചില ആങ്കേഴ്സിൻ്റെ അടുത്ത്, ആങ്കേഴ്സ് ഹു ആർ ഹു സെക്യുലറിസം ഈസ് ഡൗട്ട്ഫുൾ, അവരോട് കൺവിൻസ് ചെയ്യേണ്ട ഗതികേട് പലപ്പോഴും മേജർ സാബിന് ഞാൻ കണ്ടതായിട്ട് കാണും. എനിവേ, താങ്ക് യു മേജർ സാബ് ഫോർ അക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ ആൻഡ് ഗിവിംഗ് ആൻ ഇൻസ്പിറേഷൻ ആൻഡ് സ്പീച്ച്. അടുത്ത നമ്മുടെ സ്പീക്കർ ഈസ് ഫ്രം എ ഡിഫറെൻറ്റ് ഫീൽഡ് ഓൾ ടുഗദർ. ഈസ് എ വെരി ഫേമസ് നോവലിസ്റ്റ്, അവാർഡ് വിന്നിംഗ് നോവലിസ്റ്റ്. ഇനി ഹാസ് വൺ ദി അൾട്ടിമേറ്റ് ലിറ്ററേച്ചർ അവാർഡ് ഇൻ മലയാളം, ദ എഴുത്തച്ഛൻ അവാർഡ്. അദ്ദേഹം ശ്രീ സി രാധാകൃഷ്ണൻ. അദ്ദേഹം ഒരു നോവലിസ്റ്റ് മാത്രമല്ല, ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു റിസർച്ചറാണ്, അതുപോലെ തന്നെ ഒരു ഫിലിം ഡയറക്ടറുമാണ്. അതുകൂടാതെ ശ്രീ രാധാകൃഷ്ണൻ്റെ വീട് മഹാകവി വള്ളത്തോളിൻ്റെ വീടിന്ന് ജസ്റ്റ് രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരെയുള്ളു. അദ്ദേഹം ഞങ്ങളുടെ കുടുംബസംഗമത്തിൻ്റെ സോവനീറിന് വേണ്ടി ശ്രീ രാധാകൃഷ്ണൻ നല്ലൊരു ആർട്ടിക്കിൾ തന്നു. അതിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, മഹാകവി കൊല്ലങ്ങൾക്ക് മുമ്പ് ചമ്രവട്ടം ക്ഷേത്ര വിസിറ്റ് നടത്തുമ്പോൾ ഉച്ച തിരിഞ്ഞ് ഭക്ഷണം നോവലിസ്റ്റിൻ്റെ വീട്ടിലായിരിക്കും. ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്താൽ മഹാകവിയുടെ കൂടെ ശ്രീ സി രാധാകൃഷ്ണൻ ബുക്ക് വിൽക്കാൻ പോയിട്ടുണ്ട് വീട് വീടാന്തരം. അങ്ങനെ പല പല എക്സ്പീരിയൻസും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിവേ, ടുഡേ ലെറ്റ് അസ് ലിസൺ ഫ്രം ഹിം മഹാകവി വള്ളത്തോളിൻ്റെ ദേശഭക്തിയെ പറ്റിയും ദേശസ്നേഹത്തിനെ പറ്റിയും നമുക്ക് ശ്രീ രാധാകൃഷ്ണൻ്റെ കയ്യിൽ നേരിട്ട് കേൾക്കാം. മഹാകവി വള്ളത്തോൾ, ഈ നാടിനെ അങ്ങേ അറ്റം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന് നമ്മുടെ ആരുടെയും ഒരു സാക്ഷ്യപത്രവും വേണ്ട. അദ്ദേഹം കേരളത്തെയും ഭാരതത്തെയും എന്തുമാത്രം പ്രിയപ്പെട്ടതായിട്ടാണ് തൻ്റെ ആത്മാവിൽ കരുതിയിരുന്നത് എന്നുള്ളതിന് സാക്ഷ്യങ്ങളായി അദ്ദേഹത്തിൻ്റെ വളരെ മഹത്തര കൃതികളായിട്ട് നമുക്ക് വേണ്ടത്ര കിട്ടിയിട്ടുണ്ട്. വന്ദിപ്പിൻ മാതാവിനെ എന്ന മധുരമായി പാടാവുന്ന ഇപ്പോൾ കേട്ട പോലെയുള്ള ഗാനമായാലും, എൻ്റെ ഗുരുനാഥൻ എന്നതായാലും, എൻ്റെ കൊടി മേലേക്ക് മേലേക്ക് പാടിക്കൊണ്ടിരിക്കട്ടെ എന്ന ഗാനമായാലും, ഭാരത സ്ത്രീഗതൻ ഭാവശുദ്ധി ആയാലും, എന്തു തന്നെ ആയിരുന്നാലും അദ്ദേഹം എഴുതുന്ന വരികളിലൊക്കെ ഒരു ഭാരതീയൻ്റെ മനസ്സുണ്ടായിരുന്നു, ഒരു കേരളീയൻ്റെ ആധ്യാത്മിക ജ്ഞാനവും സർവസമത്വബോധവും സർവലോകബോധവും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം മഹാകവിയായത്. അനുഗ്രഹീതനായ അദ്ദേഹത്തിന് ജന്മനാ ലഭിച്ച പദസ്വാധീനവും ശയ്യാഗുണവും ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചത് നിശ്ചിതമായ, ഒരുപാട് ആലോചിച്ച് പണിത ഒരു നിലപാടിൻ്റെ വെളിച്ചത്തിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരികൾ കേരളത്തിന് ഇന്ത്യക്ക് എന്നും അഭിമാനം തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യസമരം നടമാടിക്കൊണ്ടിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു ദേശദ്രോഹപരമായ ഭരിക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ കാര്യം ചെയ്തിട്ട് ഒന്നും നേടാനുണ്ടായിരുന്നില്ല എന്നും കൂടി നമ്മൾ ഓർക്കണം.
ഭരിക്കുന്നവരെ എതിർത്തിട്ട് എന്താ നേടാണ്ടാവുക? ഒന്നുമില്ലല്ലോ. നിങ്ങൾക്കിവിടെ ഭരിക്കാൻ അധികാരമില്ല എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയെ എൻ്റെ പരമഗുരുവാണ് എന്ന് അദ്ദേഹം പാടിപ്പുകഴ്ത്തുകയും ത്യാഗം എന്നതേ നേട്ടം എന്ന് നമ്മളെ ഭരിക്കുന്ന വിദേശീയരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളെ അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, എങ്ങനെയാണ് സമീപിക്കുക എന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് എന്തു വന്നാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ നാടാണ് വലുത്, എൻ്റെ സംസ്കൃതിയാണ് വലുത്, എൻ്റെ ആളുകളാണ് വലുത് എന്ന് തീരുമാനിച്ച അദ്ദേഹത്തെയാണ് നമ്മൾ മഹാകവി എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കപ്പെടാൻ നമുക്കൊക്കെ എന്തുമാത്രം അർഹതയുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാനും കൂടിയുള്ള സമയമാണ് ഇത്. കാരണം ഭാരതം ഒരുപാട് വിഷമതകളെ അതിജീവിക്കുന്നു, കൊറോണ കൊണ്ട് മാത്രമല്ല അല്ലാതെ തന്നെയും. നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഈ നാടിനോട് സ്നേഹമുള്ള, ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള, അല്പം ത്യജിക്കാൻ വരെ സന്നദ്ധരായ ആളുകൾ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ആളുകൾ ആവശ്യമാണെങ്കിൽ ആ മനോഭാവം ജനിപ്പിക്കുന്ന സർഗസൃഷ്ടികൾ നമുക്ക് ആവശ്യമാണ്. അത് കവിതകളായിട്ട് പാടി നടക്കാനാവുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് ഫലം ചെയ്യും. അതുകൊണ്ട് മഹാകവിയെക്കുറിച്ച് ഓർക്കാനും അദ്ദേഹത്തിൻ്റെ രചനകൾ പ്രചരിപ്പിക്കാനും ഒക്കെ ഇങ്ങനെയൊരു പുതിയ സമാരംഭം തുടങ്ങുന്നു എന്നത് പ്രത്യേകിച്ചും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഇതൊരു കുടുംബത്തിൻ്റെയോ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല. ലോകത്തെവിടെയുമുള്ള മനുഷ്യർ അതത് നാടുകളെ ധാരാളമായി സ്നേഹിക്കുകയും മറ്റു നാടുകളോട് വിരോധം പുലർത്താതിരിക്കുകയും അതുകൂടെ ഉണ്ട്. മഹാകവിയുടെ മനസ്സിൽ ഏത് നാടായാലും ആ നാടിനോട്, വിദേശ നാടിനോട് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപാട് നല്ല കാര്യങ്ങളുള്ള നാടുകളോടൊക്കെ ആരാധനയും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു താനും. അപ്പോൾ അവനവൻ്റെ നാടിനോട് സ്നേഹം ഉണ്ടാവുക, മറ്റുള്ള നാടുകളിലെ നന്മയെ സ്നേഹിക്കുക, മനുഷ്യവർഗത്തെ മൊത്തമായിട്ട് ഒന്നായി കാണുക, അങ്ങനെയുള്ള കാഴ്ചയുള്ളവരെ ആദരിക്കുക, ഗുരുനാഥന്മാരെ അംഗീകരിക്കുക, എന്നിട്ട് പാടി പുകഴ്ത്തി ഈ മനോഭാവത്തെ വളർത്തിയെടുക്കുക. ഇതാണ് കവി എന്ന ക്രാന്തദർശി എന്ന മനീഷിയുടെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ട് മഹാകവിയുടെ തൃപ്പാദങ്ങളിൽ ആദരപൂർവം നമസ്കരിച്ചുകൊണ്ട് ഈ ലോകത്തിന് അദ്ദേഹം ഉണ്ടാക്കി തന്ന ദേശഭക്തി ഗുണം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ശ്രീ രാധാകൃഷ്ണൻ ഫോർ ദാറ്റ് സ്വീറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മഹാകവി വള്ളത്തോൾസ് പാട്രിയോട്ടിസം. ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഓൾടുഗദർ. ഹി ഈസ് ഫ്രം ദി പെർഫോമിംഗ് ആർട്സ് ഫീൽഡ്. ഹി ഈസ് എ വെരി ഫേമസ് പെർക്കഷനിസ്റ്റ്. ടു ബി പ്രിസൈസ്, ഹി ഈസ് എ എടക്ക മാസ്റ്ററോ. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ തൃശൂർ കൃഷ്ണകുമാർ. നമ്മൾക്ക് അദ്ദേഹം ആദ്യ വന്ദിപ്പിൻ മാതാവിനെ, മഹാകവിയുടെ പാട്രിയോട്ടിക് പോയിറ്റ് മാതൃബന്ധത്തിൽ നിന്നുള്ള വന്ദിപ്പിൻ മാതാവിനെ എന്നുള്ള എടക്കയിൽ വായിച്ചിട്ട് അദ്ദേഹം പാടുന്നത് കേൾക്കാം. അത് കഴിഞ്ഞ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹം എടക്കയിൽ ജനഗണമന പ്ലേ ചെയ്യുന്നുണ്ട്, അതും നമുക്ക് കേൾക്കാം. Let us now listen to Sri Krishnakumar. വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരേണ്യയേ വന്ദിപ്പിൻ വരദയേ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരേണ്യയേ വന്ദിപ്പിൻ വരദയേ എത്രയും തപശക്തി പൂണ്ട ജമദഗ്രന്നു സത്രാജിത്തിനു പണ്ടു സഹസ്രകരൻ പോലെ എത്രയും തപശക്തി പൂണ്ട ജമദഗ്രന്നു സത്രാജിത്തിനു പണ്ടു സഹസ്രകരൻ പോലെ പശ്ചിമരത്നാകരം പ്രീതിയാൽ ദാനം ചെയ്ത
വിശ്വൈക മഹാരത്നമല്ലേ നമ്മുടെ രാജ്യം. പശ്ചിമരത്നാകരം പ്രീതിയാൽ ദാനം ചെയ്ത വിശ്വൈക മഹാരത്നമല്ലേ നമ്മുടെ രാജ്യം. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ സമുദ്രാത്മഭൂവാമി ശ്രീദേവിയെ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ സമുദ്രാത്മഭൂവാമി ശ്രീദേവിയെ. പച്ചയാം വീരിപ്പിട്ട് സഹ്യനിൽ തലവച്ചും സ്വച്ഛാഭിമണൽ തിട്ടാം പാദോപധാനം പൂണ്ടും. പച്ചയാം വീരിപ്പിട്ട് സഹ്യനിൽ തലവച്ചും സ്വച്ഛാഭിമണൽ തിട്ടാം പാദോപധാനം പൂണ്ടും. പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വരുമമ്മേ. പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വരുമമ്മേ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ ഉപാസ്യരായുല്ലോർക്കുമുപാസ്യയെ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ ഉപാസ്യരായുല്ലോർക്കുമുപാസ്യയെ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരദയെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരദയെ. So with that, we come to the end of this episode on patriotism in the Vellathol Memorial web series. An entire family, on behalf of the Vellathol family, I would like to thank Major Ravi Saab, Sri C. Radhakrishnan, Dr. Trishur Krishnakumar, adupole thanne Rajitha Ravi, ningale support cheyana, ningale kudumbathine support cheyana anchor ayi varunna രജിതവേദിയും ഞാൻ നന്ദി അറിയിക്കുന്നു. മേജർ സാബ് പറഞ്ഞ പോലെ ഡെയിലി പാട്രിയോട്ടിസം, ലെറ്റ് അസ് റിമെമ്പർ ടു ബി എ ദേശഭക്തൻ എവറി ഡേ. ഓക്കെ, ജയ് ഹിന്ദ്.